ഖബറു പോകാറുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ഇടക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന ബാപ്പാനെ സിയാറത്ത് ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന നല്ല മക്കളുണ്ടാകും, ഉമ്മാനെ സിയാറത്ത് ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന നല്ല മക്കളുണ്ടാകും. അങ്ങനെ ബാപ്പാന്റെയും ഉമ്മാന്റെയും ഖബറിന്റെ അടുത്ത് പോകുമ്പോ നമ്മൾ ഏതായാലും പോകുന്നുണ്ട്, അതിന് സമയം കണ്ടെത്തുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഖബറിൽ കിടക്കുന്ന ബാപ്പാക്ക് വലിയ പവർ കിട്ടിപ്പോയി, ഉമ്മാക്ക് വലിയ ബഹുമാനം കിട്ടിപ്പോയി. ഒരു 11 പ്രാവശ്യം ഇഹ്ദാശറ മറ, 11 തവണ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹുസ് സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ സൂറത്തുൽ ഇഖ്ലാസ് അതൊരു ചെറിയ അധ്യായമല്ലേ, ആ അധ്യായം ഒരു 11 പ്രാവശ്യം ഓതിയിട്ട് ഖബറിൽ കിടക്കുന്ന ബാപ്പാക്ക് ഹദിയ ചെയ്താൽ, ഉമ്മാക്ക് ഹദിയ ചെയ്താൽ, ബാപ്പായുടെ ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഉമ്മയുടെ ജീവിതത്തിൽ, ഉമ്മാന്റെ ജീവിതത്തിൽ എത്ര വലിയ പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അല്ലാഹു പൊറുത്തു കൊടുക്കും കേട്ടോ. ഇത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൂറത്തിന് അങ്ങനെ ഒരു ബഹുമാനം.